മോഹൻലാലിന്റെ നേര് എന്ന ചിത്രം മോളിവുഡിന്റെ എക്കാലത്തെയും വലിയ ഗ്രോസറുകളിലെ 10 ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ ഇത്രയ്ക്ക് വലിയ കളക്ഷനാണ് നേര് എന്ന ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നേര് 10 വർഷം പഴക്കമുള്ള ദൃശ്യം എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസിനെ മറികടന്നു എന്നതും ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പുലിമുരുകനും ലൂസിഫറിനു ശേഷം മോഹൻലാലിന്റെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായി നേര് മാറുകയാണ്. മോഹൻലാലിന്റെ തന്നെ തേർഡ് ബിഗ്ഗസ്റ്റ് ഗ്രോസറായി നേര് മാറിക്കഴിഞ്ഞു. അങ്ങനെ നേര് എന്ന ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ബിഗ്ഗസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ ഒന്നായി മാറുമ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല നേര് ഇങ്ങനെ ചില കളക്ഷൻ റെക്കോർഡുകൾ സ്ഥാപിക്കുമെന്ന്. പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെച്ച December 31 കേരളത്തിലെ അടക്കം ബോക്സ് ഓഫീസിൽ നേട്ടം കൊയ്തത് മോഹൻലാലിന്റെ നേരിനൊപ്പമായിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ 60 കോടി രൂപയിൽ അധികം നേടിയിരിക്കുകയാണ് മോഹൻലാലിന്റെ നേര് എന്നാണ് നേരത്തെ കണക്കുകൾ പുറത്തുവന്നത്. കഴിഞ്ഞ ദിവസം അത് 65 കോടിയിൽ എത്തി എന്ന വിവരങ്ങൾ കൂടി ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുകയും ചെയ്തു. 2021 അവസാന ദിവസമായ December 31 നേര് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് രേഖപ്പെടുത്തിയതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുമ്പോൾ അതിന്റെ കണക്കുകൾ അവർ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു. നേര് എന്ന ചിത്രം സെക്കൻഡ് സൺഡേയിൽ 3.13 കോടിയാണ് നേടിയത്. ടോട്ടൽ 11 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 34.16 കോടി നേടി എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. മോഹൻലാലിന്റെ ഏറ്റവും വലിയ പണം വാരിയ ചിത്രങ്ങളിൽ 3-ാമത്തെ ചിത്രമായി നേര് മാറുമ്പോൾ ആദ്യം പുലിമുരുകനും പിന്നീട് ലൂസിഫറും ഇപ്പോൾ നേരും ദൃശ്യവും ഒടിയനും ഒപ്പവും മരയ്ക്കാറും മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ തുടങ്ങിയ ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ പോകുകയാണ്. നേര് ഇങ്ങനെ ഒരു കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ മോഹൻലാൽ ചിത്രത്തിന് വേണ്ടി കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു ഗംഭീര മോഹൻലാൽ ചിത്രമെത്തിയാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് പറയാമല്ലോ. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളും. ഇപ്പോൾ തന്നെ Top 20 കേരള ഗ്രോസിൽ തന്നെ ഇടം നേടിക്കഴിഞ്ഞു നേര്. ഇനി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടിയാണ് അവർ പുറത്തുവിടാനുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ 65 കോടി മറികടന്നു എന്ന രീതിയിൽ അവർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും നേര് എന്ന ചിത്രത്തിന് ഒരു ഗംഭീര കളക്ഷൻ നേടാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. വിദേശത്തും മികച്ച പ്രതികരണമാണ് നേരിന് ലഭിച്ചിരിക്കുന്നത്. ഓവർസീസിൽ നിന്നും ഗംഭീര കളക്ഷനും നേരിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. മോഹൻലാലും വലിയ ആത്മവിശ്വാസത്തോടെ ആയിരുന്നു തന്റെ ചിത്രം നേരിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്. നേരിൽ മോഹൻലാലിന്റെ സ്വാഭാവിക പ്രകടനം തന്നെ കാണാനാകുന്നു. വക്കീലായ വിജയമോഹനായി റിയലിസ്റ്റിക് ആയിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ ഉള്ളത്. മോഹൻലാലിന്റെ മൈന്യൂട്ട് അഭിനയങ്ങൾ പോലും ആരാധകർ കണ്ട് രസിക്കുകയായിരുന്നു. മോഹൻലാലിന്റെ ആ തിരിച്ചുവരവ് ഗംഭീരമായ ഒരു സാധാരണ വേഷത്തിലൂടെ എത്തിയപ്പോൾ അത് ഇരുകയും നീട്ടി സ്വീകരിച്ചു. എന്നിട്ട് ബോക്സ് ഓഫീസിൽ ഒരു വലിയ കളക്ഷൻ ഉണ്ടാക്കിക്കൊടുത്ത് അവരാ പടത്തെ ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റി. ഇപ്പോഴിതാ ടോപ്പ് ഗ്രോസർ ലിസ്റ്റിലേക്കും നേരിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്.